സാറേ, ഈ ഓഷോയുടെ ടോക്ക് ഇപ്പൊ ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൃഷ്ണമൂർത്തിയുടെ ബോധോദയം തിയോസഫി സൊസൈറ്റിക്കാരെ ഫോഴ്സ്ഫുള്ളി ചെയ്തൊരു ബോധോദയമാണെന്ന്, അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ജന്മങ്ങൾ കൂടെ കാത്തിരിക്കാമായിരുന്നെന്നും, അങ്ങനെ കാത്തിരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ഗൗരവപൂർണമായ ഒരു ബോധോദയം അല്ലെങ്കിൽ ആ ഒരു ഒരു രീതി കിട്ടിയെന്നും അത് അത് അദ്ദേഹത്തിന്റെ അനുയായികളിലേക്ക് അത് പകർന്നു കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ എന്നാൽ ഓഷോ പറയുന്നത് അദ്ദേഹത്തിന്റെ ബോധോദയം സിദ്ധിച്ച വ്യക്തി തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ബോധോദയം എന്നത് തിരിച്ചറിവ് എൻ്റെ ഒരു എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തരം സാധന പദ്ധതികളും അനുഭവങ്ങളും സ്കിപ്പ് ചെയ്യാനുള്ള കാര്യമല്ല, മറിച്ച് അനുഭവങ്ങളിലൂടെ ബോധപൂർവം കടന്നു പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് ആയിട്ടാണ് നമ്മൾ ഈ സാധന പദ്ധതികളൊക്കെ കണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സാറേ, ഈ അനുഭവങ്ങളും സ്കിപ്പ് ചെയ്ത് അല്ലെ ഒന്ന് രണ്ട് ജന്മങ്ങൾക്ക് മുമ്പായിട്ട് ഈ കൃഷ്ണമൂർത്തിയെ ബോധോദയത്തിലെത്തിച്ച ഈ തിയോസഫിക്കൽ സൊസൈറ്റിക്കാരുടെ സാധന എന്തായിരിക്കും സാറേ, ഇതിനെ കുറിച്ച് പറയാമോ? നല്ല, വളരെ നല്ല ചോദ്യമാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു നിർബന്ധ പ്രകാരം ഈ ബോധോദയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഏജൻസി ലോകത്തെവിടെയെങ്കിലും പ്രപഞ്ചത്തിലെവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയോസഫിക്കൽ സൊസൈറ്റി വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ ബോധത്തിലെത്തിക്കാനും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അവർ തന്നെ ബോധത്തിലെത്തിയാലല്ലേ ബാക്കിയുള്ളവരെ ബോധത്തിലെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അങ്ങനൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് വേറെ എന്തോന്ന് ഉദ്ദേശത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റെ സത്യാവശ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒന്ന്, ജിദ്ദു കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന എൻജോയ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. എൻജോയ്മെൻറ്റിനുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു പക്ഷേ ഓഷോ കാണുന്നത് അതൊരു വിമുഖതയായിട്ടായിരിക്കും കാണുന്നത്. ഒരുപക്ഷെ ആ വിമുഖതയായിട്ട് കാണുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണത ഇല്ലായ്മ എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം കാണുന്നത്. ഇനി അങ്ങനെ ആയിരിക്കും ഇത്തരത്തിലൊരു കൺക്ലൂഷനിൽ അദ്ദേഹം എത്തിച്ചേർന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലല്ല ജീവിതത്തെ ഒരു പക്ഷേ കൃഷ്ണമൂർത്തി കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ക്ലോസായിട്ട്, വളരെ സീരിയസ് ആയിട്ട് ബോധപൂർവം കാണുകയാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അനുഭവങ്ങളെല്ലാം നിഷേധിക്കലാണ് ബോധത്തിൻ്റെ തനി സ്വരൂപം. അപ്പോൾ ബോധത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തിൽ അനുഭവങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അനുഭവത്തിന് യാതൊരു വില കൊടുക്കാതെ ബോധത്തിലേക്ക് ബോധാഭിമുഖമായിട്ട് ബോധത്തോട് ആഭിമുഖ്യം ഉണ്ടായിക്കൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രൈണമായിരിക്കുന്ന ആ പ്രകൃതി ലീനത്വം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ബോധത്തിൻ്റെ പരമകാഷയിൽ ഒരുപക്ഷെ ഈ അനുഭവങ്ങളുള്ള താല്പര്യം കുറഞ്ഞിരിക്കുക, ആ പ്രകൃതി ലീനത്വം ഉപേക്ഷിച്ചെന്നിരിക്കുക. അപൂർവമായിട്ട് ചില ആൾക്കാരുടെ കാര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലാതെ എല്ലാവരും പ്രകൃതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറയാൻ പറ്റില്ല. ബോധവാനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ജോയ്ഫുള്ളായിരിക്കണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ അദ്ദേഹം അനുഭവങ്ങളിൽ നിന്ന് വിമുഖനായിരിക്കാം. ആ അനുഭവങ്ങളുടേതായ സന്തുലിതാവസ്ഥ പോലും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കഴിഞ്ഞും അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അദ്ദേഹം, ആ ഒരു പർപ്പസിലായിരിക്കും അദ്ദേഹം ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇച്ഛാപൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അദ്ദേഹം ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും അദ്ദേഹം ഒരു എൻജോയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് ഗൗരവപുരുഷനായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കൗപീന വന്ത ഖലു ഭാഗ്യവന്ത എന്ന് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ ഇവിടെ ഓർമ്മിച്ചു കൊള്ളാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പിന്നെ ഗൗരവത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ബോധാഭിമുഖ്യത്തോടു കൂടി ഇരിക്കുന്നത്, അതായത് അവയർനെസ്സിൻ്റെ ഭാഗത്തോട്ടിരിക്കുന്നത്, കോൺഷ്യസ്നെസ്സിൻ്റെ സ്വരൂപമായിരിക്കുന്ന ചിത്തിനോട് അവയർനെസ്സിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. എന്തിനെ നിഷേധിച്ചുകൊണ്ട്? ആനന്ദത്തെ, അതായത് എക്സ്പീരിയൻസിനെ നിഷേധിച്ചുകൊണ്ട്, അനുഭവത്തെ നിഷേധിച്ചുകൊണ്ട്. അങ്ങനെ അവസ്ഥ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. അതുണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഓഷോ പറഞ്ഞതുപോലെ രണ്ട് വർഷങ്ങൾ രണ്ട് ജന്മങ്ങൾ നേരത്തെ പോയതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്തുകൊണ്ടാണെന്നോ ഒക്കെ പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടും അതൊരു കണക്കൂട്ടലാണ്. അദ്ദേഹത്തിൻ്റെതായ ചില ജോമെട്രി ചില അരിത്മെറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് അതിനകത്ത് കാണും. അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. പക്ഷേ ഇതിനകത്ത് എൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ
ഇതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മൈത്രേയ ബുദ്ധനെ കുറിച്ച് അല്ലെങ്കിൽ ബുദ്ധന്മാരെ കുറിച്ചുള്ള സങ്കല്പം തന്നെ എടുത്തു നോക്കൂ, അവിടെ ഇത് തന്നെയാണ്. അവർ വളരെയധികം ഗൗരവപുരുഷന്മാരായിട്ടാണ് അവർ കാണുന്നത്. ബൗദ്ധ ദർശനം തന്നെ അനുഭവത്തെ ഒരു പരിധിവരെ നിഷേധിക്കുന്നു. ഈ ബൗദ്ധ ദർശനത്തെ കൊണ്ടാടുകയും അത് മനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ജീവിതത്തോട് കാണിക്കുന്ന അകൽച്ച എന്താണെന്ന് പലരും അറിയുന്നില്ല എന്നുള്ള പച്ചയായിട്ടുള്ള ജീവിതമായിട്ട് വളരെ അകന്നാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പലരും അറിയുന്നില്ല. തീർച്ചയായിട്ടും അത് ബൗദ്ധികമായിരിക്കുന്നൊരു തലത്തിലേക്ക്, ബോധാത്മകമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് അത് കയറുന്നുണ്ട്, കയറി നിൽക്കുകയാണ്. ആ കയറി നിൽക്കുന്നതിൻ്റേതായ ഇത് അറിയാതെ തന്നെ പലപ്പോഴും നമുക്കൊരു ക്രൈസിന് വേണ്ടി ചുമ്മാ ഹൈന്ദവ ദർശനങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ദർശനങ്ങളെയോ കൊച്ചാക്കുന്നതിന് വേണ്ടി ബൗദ്ധ ദർശനം മുഖത്താണെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റുകളും ആ സെയിങ്സും ഒക്കെ ഇടാൻ ഒരു മനുഷ്യരെ തുറ കാണിക്കുകയാണ്. പക്ഷെ ബുദ്ധ ദർശനം എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് പലതും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ തനതായിരിക്കുന്ന ബൗദ്ധ ദർശനത്തിൻ്റെ സ്വഭാവം ജയകൃഷ്ണ ജിദ്ദു കൃഷ്ണമൂർത്തിയിലുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെൻ ഉദ്ദേശിക്കുന്ന ആ പൂർണിമ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നമുക്ക് കാണാം. അത് തികച്ചും അനുഭവത്തിൻ്റെതായ തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന്, അദ്ദേഹം വളരെ ഡിസ്റ്റൻ്റായിട്ടൊരു മനുഷ്യനായിരുന്നു. ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും വളരെ ആൾക്കാരോട് അനുതാപപൂർവ്വം പെരുമാറുന്നൊരു അവസ്ഥയൊന്നും അല്ല. പക്ഷേ വളരെ വലിയ എഴുത്തുകാരെ പോലുള്ളവർ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ടുള്ള പ്രേമം റേഡിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് അനുഭൂതി ഉണ്ടാകുന്നുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? റിസപ്റ്റീവായിരിക്കുന്ന സ്വീകരണക്ഷമതയുള്ള മനസ്സുകൾക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രസരിക്കുന്നത് സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ ആ സ്വീകരണക്ഷമത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട്. ചില കോളേജ് പ്രൊഫസർമാർ ക്ലാസ് എടുക്കുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് മനസ്സിലാവില്ല. അവർ വളരെ മനോഹരമായിട്ട് പോയട്രിയും ഷേക്സ്പിയറും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടങ്ങ് സംസാരിക്കും, ഒന്നും മനസ്സിലാവില്ല. ട്യൂട്ടർ കോളേജിൽ ഫസ്റ്റ് ക്ലാസ് പോലും ഇല്ലാത്ത വാദ്യാർ പഠിപ്പിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവും. ഇതുകൊണ്ട് അധ്യാപനം എന്ന് പറയുന്നത് ഇതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വ്യത്യാസം എപ്പോഴും പലപ്പോഴും ഈ ബോധന വേലക്കാരുടെ ഇടയിലുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരെങ്കിലും ആളാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുകൂടെ ഞാൻ ചേർത്തേക്കാം, ആർക്കെങ്കിലും അതിനൊരു അവകാശം ഉണ്ടെന്ന്. പക്ഷേ നമുക്ക് വി ക്യാൻ ഈസിലി മേക്ക് സ്വീപ്പിംഗ് റിമാർക്സ്, ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് എന്നുള്ളതല്ലാതെ അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഓഷോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഓഷോയ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾ അതിനകത്ത് ജഡ്ജ് ചെയ്യാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അനുഭവത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഗുരുവായിരുന്നു ഓഷോ. ലൈഫ് ഒരു സെലിബ്രേഷനാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. അതിന് കടകവിരുദ്ധമായിരിക്കുന്ന സ്റ്റാൻഡ് എടുത്ത ഒരാളായിരുന്നു. അതിന് കടകവിരുദ്ധമായ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനുള്ളവർക്ക് ജീവിതകൃഷ്ണമൃത സംസാരങ്ങളിലെ സെലിബ്രേഷൻ തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടെ ഞാൻ പറയാം, ഇത് കേട്ടപ്പോൾ തന്നെ അങ്ങനെ എല്ലായിരുന്നു കൃഷ്ണമൂർത്തി സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ഒട്ടനവധി ആൾക്കാരുണ്ടാകും. തിരിച്ചറിയാനുള്ളവർക്ക് ജിദ്ദു കൃഷ്ണമൂർത്തി ജീവിതത്തിലെ സെലിബ്രേഷൻ അറിയാൻ പറ്റും. പക്ഷേ പുറമേ നിന്ന് കാണുമ്പോൾ അത് വളരെ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള അനുവാചകരുടെ ഒരു സാഹചര്യം മാത്രമായിട്ട് കണ്ടാൽ മതി. ഓഷോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഉദ്ദേശിച്ച സെലിബ്രേഷൻ എന്ന് പറയുന്നത് കൃഷ്ണമൂർത്തി ശിഷ്യന്മാരിൽ കാണാതിരിക്കുന്നതുകൊണ്ട്, അവർ വളരെ ഡ്രൈ ആൻഡ് മൊറോസ് ആയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനൊരു പരാമർശം നടത്തേണ്ടി വന്നതിൽ അത്ഭുതമൊന്നുമില്ല. അത് സത്യമാണ്. അതേപോലെ തന്നെ ഈ പാരമാർത്ഥികമൈക സത്യം മറ്റേ വശത്തുണ്ട് എന്നുള്ളതും കൂടി മാത്യു മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി.